നമസ്കാരം. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു നിധി ബാങ്ക് എന്ന തരത്തിലുള്ള ഇടപാടുകൾ, അതിന് ചില RBI നിയന്ത്രണങ്ങളുണ്ടാവും. ഒപ്പം സേഫ് ആൻഡ് സ്ട്രോങ് കൺസൾട്ടൻസി, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിലേക്ക് ആളുകൾ 36% പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കാം എന്ന വ്യാജ പ്രചരണത്തിലൂടെ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന പരാതിയുണ്ട്. ഒപ്പം സേഫ് ആൻഡ് സ്ട്രോങ്ങിൻ്റെ പേരിൽ പബ്ബുകൾ, അങ്ങനെ ചില പദ്ധതികൾ. ഒരു ഡോക്ടർ പ്രവീൺ റാണയാണ് അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ. വളരെ വിശ്വസനീയമായ ഒരു ഉറവിടത്തിൽ നിന്നും ഇദ്ദേഹം മോൺസൺ മാവുങ്കലിനേക്കാൾ വലിയ തട്ടിപ്പുകാരനാണ് എന്ന അറിവ് ലഭിക്കുന്നു. അതന്വേഷിക്കാൻ ഞാൻ ഞങ്ങളുടെ മുൻ ലേഖകനും ഇപ്പോൾ സ്പെഷ്യൽ അസൈൻമെൻറ്റുകൾ മാത്രം ഏൽപ്പിക്കുന്ന മാധ്യമപ്രവർത്തകനുമായ അർജുൻ സി വനജിനെ ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം ദീർഘകാലം അന്വേഷണം നടത്തി. മോൺസൺ മാവുങ്കലിനെ പോലുള്ള തട്ടിപ്പിടപാടുകളാണ് ഈ ഡോക്ടർ പ്രവീൺ റാണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന വിശേഷണം പോലും തട്ടിപ്പാണ്. ഒരു ചാനലിൽ ലൈഫ് ഡോക്ടർ എന്ന പേരിൽ ഒരു പരിപാടി അവതരിപ്പിച്ച് അവർക്ക് പണം കിട്ടുന്നുണ്ടാവാം, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ അവരെ കുറ്റം പറയില്ല. ആ പരിപാടിയിലൂടെ അദ്ദേഹം വിഡ്ഢിത്തങ്ങൾ വിളമ്പി ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തുന്നു, നിയമവിരുദ്ധമായ നിരവധി ഇടപാടുകൾ നടത്തുന്നു എന്നാണ് അർജുൻ റിപ്പോർട്ട് ചെയ്തത്. അർജുൻ്റെ വാർത്ത പുറത്തു വന്നതോടെ അദ്ദേഹം പൊട്ടിത്തെറിച്ച് രംഗത്ത് വരുന്നു. ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് കോപത്തെ എങ്ങനെ അടക്കാം, എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടിയാൻ പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കാൻ നല്ല രസമാണ്. മറുനാടനെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ നിരവധി വ്യാജ കഥകൾ പലരും പറയാറുണ്ടെങ്കിലും ഇത്രയും രസകരമായി ആരും ഇതിനു മുൻപ് പറഞ്ഞു കേട്ടിട്ടില്ലാത്തതിനാൽ അതിൽ ചില ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. കാരണം മറുനാടൻ്റെ സ്ഥിരം പ്രേക്ഷകരെന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് പുതുമയുള്ള കാര്യമാവും. നമ്മൾ നിഷ്പക്ഷമായ ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മളെക്കുറിച്ച് പറയുന്നതും കേൾപ്പിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിത് മുഴുവൻ അദ്ദേഹം കഴിഞ്ഞ 3-4 ദിവസം മണിക്കൂറുകൾ നീണ്ട ലൈവിലൂടെ പറഞ്ഞതൊന്നും കാണാനുള്ള ക്ഷമ എനിക്കില്ല. എന്നാൽ ഒരാൾ എനിക്ക് വേണ്ടി കണ്ട് എന്നെക്കുറിച്ചും മറുനാടനെക്കുറിച്ചും പറയുന്ന ഭാഗം മാത്രം എനിക്ക് അയച്ച് നൽകിയത് ചിലത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കും. ആരാണ് ആ വാർത്ത കൊടുത്തതെന്നല്ലേ? മറുനാടൻ മലയാളി എന്ന ചാനലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ആരാണ് മറുനാടൻ മുതലാളി എന്ന മറുനാടൻ മലയാളി എന്ന മുതലാളി ചാനലിന് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമാണ് അറിയേണ്ടതുള്ളൂ. ഞാൻ ഇവിടെ വരുമ്പോഴേക്കും അദ്ദേഹം 2-ാമത്തെ വാർത്ത വ്യഗ്രതയിൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയണ്ടേ. ഏതൊക്കെ രീതിയിൽ പണമുണ്ടാക്കുന്നു എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ വീട്ടിൽ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുന്നു, ഞാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാരോപിക്കുന്നു. കൊട്ടേഷൻ കൊടുത്ത് പരിചയമുള്ളത് കൊണ്ടാവാം ശ്രീമാൻ പ്രവീൺ റാണ എങ്ങനെയാണ് തനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് പോലും പറയാതെ, തൻ്റെ കച്ചവടത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഞാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ആരാണ് എനിക്ക് കൊട്ടേഷൻ നൽകിയത്? കൊട്ടേഷന് എത്ര നിരക്കാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വന്തം അനുഭവം പറയാതിരിക്കുക എന്ന മറുപടിയേ താനൊക്കെ ഒരാളെ മനസ്സിലാക്കിയിട്ട് എഴുതറോ, താനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇങ്ങനെയാണോടോ എഴുതുക? വളരെ മോശമാണ് ഇങ്ങനത്തെ കൊട്ടേഷനല്ല. നമ്മുടെ രാജ്യത്തിന് താങ്കൾ രാജ്യദ്രോഹിയാണെന്നുള്ള യാതൊരു സംശയവും വേണ്ട. രാജ്യത്തെ പറ്റിയിട്ടും ബാക്കിയുള്ളതും പ്രസംഗിക്കുമ്പോൾ താങ്കൾ രാജ്യദ്രോഹിയാണ്. താനെന്തു മനുഷ്യനാണോ, താനൊരു രാജ്യദ്രോഹിയാണ്, ഞാൻ രാജ്യദ്രോഹിയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. തട്ടിപ്പും വെട്ടിപ്പുമായി ജീവിതം മുമ്പോട്ട് പോകുന്നവർ എന്നെ രാജ്യദ്രോഹി എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ രാജ്യസ്നേഹിയാണ് എന്നതിനുള്ള അംഗീകാരമായി ഞാനതിനെ കണക്കാക്കും. ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഡോക്ടർ പ്രവീണിന് വേണ്ടിയിട്ട് വന്നിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് പ്രവീണിന്റെ പേഴ്സണാലിറ്റി എന്ന് പോലും പഠിക്കാതെയാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്ത് മ്ലേച്ഛം, മോശം. ഇതൊന്നും പ്രാഞ്ചിയേട്ടന്റെ ഡയലോഗല്ല. താങ്കൾ പഠിക്കേ, പഠിച്ചിട്ട് പറയേ ആരാണെന്നുള്ളത്. ഒരാൾ കേട്ട പാതി കേൾക്കാത്ത പാതി പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നത് അസൂയ കൊണ്ട്, ഈഗോ കൊണ്ട്, കോംപ്ലക്സ് കൊണ്ട് പറയുന്നത് മാത്രമാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ തൊള്ളെ തോന്നി ഇത് വിളിച്ചു പറയാൻ താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? പഠിക്കാതെ വാർത്ത കൊടുത്തു വ്യക്തിത്വത്തെ കുറിച്ച്. മ്ലേച്ഛം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എന്നെ ആക്രമിക്കാൻ ആളെത്തുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഞാൻ മനസ്സിലാക്കിയില്ല. ഈ വാക്കുകളിലൂടെ വ്യക്തിത്വം എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് എന്നങ്ങ് അറിയുക. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, അതാണ്. മറുനാടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. റിയൽ എഡ്യൂക്കേഷൻ ഇല്ല അവന്.
മറുനാടന് റിയൽ എഡ്യൂക്കേഷൻ ഇല്ല. ആ ചാനലില് ആ ചാനലില് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അപമാനമാണ് എന്നുള്ളതാണ്. ആ ചാനലിൽ നിന്ന് നിങ്ങൾ റിസൈൻ ചെയ്തു പോകും. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുന്ന ഇത്തരം ചാനലിൽ നിന്ന് റിസൈൻ ചെയ്തു പോകണമെന്നാണ് എന്റെ അഭ്യർത്ഥന. റിയൽ എഡ്യൂക്കേഷൻ എനിക്കില്ല, അദ്ദേഹത്തിനുണ്ട്. ഡോക്ടറാണ്, ഡോക്ടർ MBBS ഡോക്ടറാണോ അതോ PhD ഡോക്ടറാണോ എന്നറിയത്തില്ല, ഡോക്ടറാണ്. ശരിക്ക് വിദ്യാഭ്യാസമില്ല. അയ്യോ, ഞാൻ വിദ്യാഭ്യാസമൊന്നും അവകാശപ്പെട്ടിട്ടില്ലേ, ഞാൻ പാവമാണേ, അങ്ങനെ എന്നെ ഒന്നും തെറ്റിദ്ധരിക്കരുതേ. എന്തായാലും മറുനാടന് എല്ലാവരും രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങ് കാശ് കൊടുത്താൽ മതി, നല്ല ശമ്പളം കൊടുത്താൽ മതി, ആളുകൾക്ക് വേറൊരു അവസരം കിട്ടിയ ഒരു പൊക്കോളൂ, കൊടുക്കുമോ? നല്ല ശമ്പളം കൊടുക്കുമോ? പൊക്കോളും. പോകാൻ ആഗ്രഹമുള്ള ഒരു പോകട്ടെ. വെള്ളരിക്കാ പട്ടണമൊന്നുമല്ലല്ലോ നമ്മുടെ അന്തസ്സുള്ള നേരുള്ള നട്ടിലുള്ള മുഖ്യമന്ത്രി ഉള്ള നാട്. നമ്മുടെ നട്ടിലുള്ള മുഖ്യമന്ത്രി ഉണ്ട്, പിന്നെന്താ? ആ മുഖ്യമന്ത്രിയുടെ മറുനാടനെ കണ്ണെടുത്ത് കണ്ടുകൂടാ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നട്ടിലുള്ള മുഖ്യമന്ത്രിയുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് നമ്മള് വരുന്നതൊക്കെ അല്ലെ. അന്തസ്സുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പരാതിപ്പെട്ടിട്ടുണ്ട്. സന്തോഷം, മുഖ്യമന്ത്രി എന്നെ വന്ന് മൂക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ ലൈവ് സംപ്രേഷണം കൂടി അങ്ങ് കൊടുക്കണം, അത് ഞാൻ സംപ്രേഷണം ചെയ്യാമെന്ന് വാക്ക് നൽകുന്നു. നിങ്ങൾ എപ്പോഴും പ്രതികരിക്കുക, നമ്മുടെ മറുനാടൻ്റെ ഇത്തരത്തിലുള്ള വാർത്തകളുടെ ഉള്ളിൽ കമൻറ്റുകളും നമ്മൾ ആരാണെന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. നാളെ മുതൽ ഇത്തരത്തിലുള്ള മറുനാടന്മാരിവിടെ ഉണ്ടാവരുത്, കള്ള നോട്ട്. ഒപ്പം തന്നെ നിങ്ങളോട് പറയുന്നു, എല്ലാവരും മറുനാടൻ എന്ന് പറയുന്ന ചാനലിനെ നോക്കി വെക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ചാനൽ പ്രവർത്തനം നടത്തരുത്. അപ്പൊ ഞാനും മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രതികരിക്കണം, മറക്കരുത്. മറുനാടന്റെ വാർത്തകൾക്കുള്ളിൽ കമന്റ് ഇടണം, റിപ്പോർട്ട് ചെയ്യണം, പൂട്ടിക്കെട്ടിക്കണം, അവനെ വാടാൻ സമ്മതിക്കരുത്. എന്റെ പൊന്നു പ്രവീൺ സാറെ പേടിച്ചിരിക്കുവാണേ, പൂട്ടിക്കെട്ടരുതേ, ഉപജീവനം മുടക്കരുതേ. ഞാൻ അപേക്ഷിക്കുകയാണേ, അങ്ങനെയും ചെയ്യരുത് കേട്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. 10-40 പേർക്ക് ശമ്പളം കൊടുത്തു ഒരു കുടുംബമൊക്കെ നടത്തി പോകുന്ന, അയ്യോ അങ്ങനെ ചെയ്യരുതേ, മോശമാണ്. ഇന്നത്തെ കള്ള വാർത്ത, ലൈസൻസ് ഇല്ല, കേന്ദ്രം തടഞ്ഞു, എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണ്? ഇവനൊക്കെ ഇതൊക്കെ എഴുതാനുള്ള ധൈര്യം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നടപടികള് എത്രയും പെട്ടെന്ന് ഇവനെതിരെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കള്ളന്മാരായ ബഹ്മാനെ പോലെ ഒരു എന്താ പറയാ, ഒരു കുറച്ച് വാർത്ത നല്ലത് കൊടുക്കും, അതിന്റെ ഇടയിൽ കൂടെ കള്ള വാർത്ത കുത്തിയേറ്റു. ലൈസൻസ് ഇല്ല, കേന്ദ്രം തടഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തെളിവുകളുണ്ട്. നിങ്ങളുടെ നിധി ലിമിറ്റഡിന് നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ തെളിവുകളുണ്ട്. നിങ്ങൾ 36% പലിശ വാഗ്ദാനം നൽകി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന തെളിവ്, ആ തെളിവുകളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് സാർ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൂടുതൽ വിശദമായി അന്വേഷിച്ച് ഒരിക്കൽ കൂടി വിശദമായി ചെയ്യാം. ഞങ്ങളുടെ ലേഖകൻ്റെ വാർത്ത താങ്കൾക്ക് തൃപ്തി നൽകുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പഠിച്ചിട്ട്, തിരക്ക് കാരണമാണ് പഠിച്ചിട്ട്, മുഴുവൻ തെളിവുകളും ഒരിക്കൽ കൂടി പുറത്തുവിടാം. ഇവന്റെ കള്ള തരങ്ങൾ വിളിച്ചു പറഞ്ഞേ പറ്റൂ. എനിക്കെന്നല്ല, ഈ കേരളത്തിലെ ഒരു കമ്പനിക്കും എന്നെപ്പോലെയുള്ള ഒരു വ്യക്തികൾക്കും ഇവൻ്റെ ഉപദ്രവം ഉണ്ടാവരുത്, ഉണ്ടാക്കരുത്. അത് ഈ കേരള ജനതയാണ് അതിന് പ്രതിബദ്ധത കാണിക്കേണ്ടത്. സേഫ് ആൻഡ് സ്ട്രോങ്ങിനെയല്ല പ്രവർത്തിപ്പിക്കാതിരിക്കേണ്ടത്, കള്ളൻ മറുനാടൻ മലയാളിയെ ആണ് പ്രവർത്തിപ്പിക്കാതിരിക്കേണ്ടത്. ഉപദ്രവമുണ്ടാവരുത് ആർക്കും, അങ്ങേക്ക് മാത്രമല്ല മറ്റാർക്കും, ആരും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. തീർച്ചയായും അങ്ങ് അങ്ങേയറ്റം പോകണം. അങ്ങ് കള്ളവാർത്തയാണെങ്കിൽ, അങ്ങേ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അങ്ങ് അങ്ങേയറ്റം പോകണം. ഞാൻ തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയെപ്പോലുള്ള സ്വത്തോ സ്വാധീനമോ അധികാരമൊന്നുമില്ല. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ട ആളാണല്ലോ മുഖ്യമന്ത്രി, അതുകൊണ്ട് ഞാൻ അങ്ങേ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങേയറ്റം പോയി അവസാനിപ്പിക്കാം. നീ തന്നെ റീച്ച് തന്നെയാണ്. അവരെന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ഞാനല്ലാതെ ഏതാ ഓപ്ഷൻ അല്ലേ? കാരണം എന്റെ അടുത്തേക്ക് എല്ലാവരും വരുന്നത് ഞാൻ നല്ല വ്യക്തി ആയതുകൊണ്ടാണ്, അല്ലാതെ നിന്നെ പോലെ കള്ളനായതുകൊണ്ടല്ല. നിന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമോ? കള്ളന്മാരല്ലാത്ത ആരെങ്കിലും നിന്റെ കൂട്ടുകെട്ടിൽ ഉണ്ടാവുമോ? നല്ല ആളുകൾക്ക് നിന്റെ കൂട്ടുകെട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും എത്ര എത്ര ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നത്, നമ്മളോടൊപ്പം സേഫ് ആൻഡ് സ്ട്രോങ് കുതിച്ചു മുന്നോട്ട് പോകുന്നത് നല്ല പ്രവൃത്തി മാത്രം ചെയ്യുന്നത് കൊണ്ടാണ്. ചേടാ, ഗുണമാണെന്നോ റീച്ച് കൂടുമെന്നോ പിന്നെ എന്തിനാണ് സാർ ഇത്രയും കാലം ബഹളം വെച്ചുകൊണ്ടിരുന്നത്? ഗുണമാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ച് ഷെയർ ചെയ്തപ്പോഴായിരുന്നു. അല്ലാതെ അങ്ങ് ഇത്രയും നേരം പൊട്ടിത്തെറിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്നത് എന്തിനാണ്? ഗുണമാണെങ്കിൽ ഇത് രണ്ടും ഇരട്ടത്താപ്പ് ശരിയല്ല സാർ. ഗുണമാണെങ്കിൽ ഗുണമാണെന്ന് പറയണം,
പിന്നെ പൂട്ടാൻ ഇറങ്ങരുത്. ഗുണം നൽകുന്ന ഒരാളെ പൂട്ടാൻ ഇറങ്ങോ. എന്തുവായി കാണിക്കും? നീ ഞാൻ ശ്രദ്ധിച്ചു, കള്ള വാർത്തകൾ 10 കൊടുത്താൽ 2 നീ നല്ലത് കൊടുക്കുന്നുണ്ട്. നിന്റെ മാർക്കറ്റിംഗ് ഞാൻ നോക്കി. അപ്പോൾ പേരുണ്ടാക്കുക, അതിൻ്റെ ഗ്യാപ്പിലൂടെ കള്ള വാർത്തകൾ കുത്തിക്കയറ്റുക. നല്ല മാർക്കറ്റിംഗ് ആണ്. പേരുണ്ടാക്കുക, മറ്റുള്ള നല്ല ക്രെഡിബിളായിട്ടുള്ള വാർത്തകൾ അവിടെ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കള്ള വാർത്തകൾ കുത്തിക്കയറ്റിയിട്ട് ക്രെഡിബിളാക്കി മാറ്റുക. നിൻ്റെ വളരെ നല്ല മാർക്കറ്റിംഗ് തന്ത്രം. കള്ള വാർത്തകൾ 10 കൊടുത്താൽ 2 നല്ല വാർത്ത, സന്തോഷം. അത്രയെങ്കിലും നല്ല വാർത്ത കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതിലെങ്കിലും എനിക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പക്ഷെ അണ്ണാ, ഈ കള്ള വാർത്ത ഏതാന്ന് കൂടി പറഞ്ഞു തരണം. അങ്ങേക്കുറിച്ചുള്ളതാണെങ്കിൽ അത് കള്ള വാർത്തയല്ല, അത് സത്യം മാത്രമാണ്. അതങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ സ്വന്തം ആരെങ്കിലും ഞാൻ കള്ളനാന്ന് പറയൂ, ലോകത്തൊരു കള്ളനും ഞാൻ കള്ളനാന്ന് പറയൂ. അതുകൊണ്ട് അതുവിടെ മറ്റ് കള്ള വാർത്ത അങ്ങ് കണ്ടല്ലോ, 10 2 നല്ലതാന്ന് പറയും. ആ 8 കള്ള വാർത്ത ഏതാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഈ കേൾക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമാവും. നിങ്ങൾ മുന്നോട്ട് ഇത് എത്ര പോയാലും അത് നിങ്ങളുടെ നാശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രവീണിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പ്രവീൺ തെറ്റ് ചെയ്യാത്തവനാണ്. പ്രവീൺ തെറ്റ് ചെയ്യാത്തവനെ നിങ്ങൾ ഒരു ശിക്ഷിക്കുന്നത് പോലും എനിക്ക് മൈലേജ് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ശരി. അപ്പോൾ പ്രവീണിനൊന്നും സംഭവിക്കില്ല, എനിക്ക് നാശം. എന്തൊരു മനുഷ്യ സ്നേഹം എന്നാലോചിച്ച് നോക്കിയേ. അതായത് ഇനി മുമ്പോട്ട് പോയാൽ ഇതുവരെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കേക്ക് പലരും കുഴപ്പമായി തീരും, ഇനി അല്ലെങ്കിൽ പോലും ഞാനതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല അത്രേ. ഇനി മുമ്പോട്ട് പോയ നാശം പ്രവീണിനൊന്നും സംഭവിക്കില്ല. എൻ്റെ അണ്ണ ഈ മുമ്പോട്ട് പോയിരിക്കുന്ന നിവൃത്തിയില്ല. കാരണം ഈ ജന്മം എന്ന് പറയുന്നത് തട്ടിപ്പുകാരെ തുറന്നു കാട്ടാനാണ്. ആദ്യം ഒരു ലേഖകനെ ഏൽപ്പിച്ചു, ആ ലേഖകൻ അവൻ്റെ ജോലി ചെയ്തു പോയി, അത്രേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അണ്ണൻ നേരിട്ട് രംഗത്തിറങ്ങിയപ്പോൾ, യുദ്ധത്തിനിറങ്ങിയപ്പോൾ എനിക്കും യുദ്ധത്തിനിറങ്ങേണ്ടി വരും. നല്ലവനാണെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ. തട്ടിപ്പുകാരനാണെന്നാണ് ഇതുവരെ മനസ്സിലായത്. തട്ടിപ്പുകാരെ തുറന്നു കാട്ടിൻ്റെ പണി നമ്മുടേതാണ്. അതുകൊണ്ട് നേരിട്ട് യുദ്ധത്തിനുണ്ട്, സത്യം മാത്രം പറഞ്ഞുകൊണ്ട് അണ്ണ യുദ്ധം ചെയ്യുക. സത്യമാണോ ജയിക്കുന്നത്, അണ്ണൻ്റെ തട്ടിപ്പാണോ നമുക്ക് തിരിച്ചറിയാം. എന്തായാലും ഈ വാർത്ത വരാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തപ്പോൾ അണ്ണ എന്നെ വിളിച്ചിരുന്നു ഒരുപാട് തവണ. ഞാൻ ഒരു തവണ എടുത്തു, പിന്നെ അങ്ങ് അണ്ണ എനിക്ക് കുറേ മെസ്സേജ് അയച്ചിരുന്നു. അണ്ണ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞിരുന്നു, എന്നെക്കുറിച്ചുള്ള വലിയ ആദരവ്. അത് ഞാൻ നാളെ പ്രേക്ഷകരെ കേൾപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ചർച്ചകളിലേക്ക് പോവാം.